നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ലബനനിലും സിറിയയിലും വാക്കി ടോക്കികളും പേജറുകളും പൊട്ടിത്തെറിച്ച് വലിയ രീതിയിലുള്ള അപകടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതുവരെ പൊട്ടിത്തെറി അവസാനിച്ചിട്ടില്ല ഇതുവരെ പ്രയോഗിക്കാത്ത പല ശേഷികളും ഇസ്രയേലിന് ഉണ്ട് ലബനനിലെ നഗരങ്ങളിൽ ഒരേ സമയം മൂവായിരം സ്ഫോടനം നടത്തി ലോകത്തെ ഞെട്ടിച്ചതിനു പിന്നാലെ ഇസ്രയേലിന്റെ പ്രതികരണമായിരുന്നു സൈനിക മേധാവിയാണ് ഈ പ്രതികരണം നടത്തിയതെന്ന് വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു അതായത് ഇനിയും പ്രയോഗിക്കാത്ത പല രീതികളും തങ്ങളുടെ പക്കലുണ്ട് എന്നാണ് ഇസ്രയേൽ മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നത് ഏതു നിമിഷം വേണമെങ്കിലും മറ്റൊരു തരത്തിലുള്ള സ്ഫോടനം ലബനനിലോ സിറിയയിലോ തുർക്കിയിലോ ഇറാനിലോ എവിടെ വേണമെങ്കിലും സംഭവിക്കാം അസാധാരണ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഐക്യരാഷ്ട്രസഭ അടിയന്തര യോഗം വിളിച്ചിരിക്കുകയാണ് സാധാരണ മനുഷ്യർ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളിൽ സ്ഫോടക വസ്തു നിറയ്ക്കുന്നതിനെ ഐക്യരാഷ്ട്രസഭ അപലപിച്ചു ഹിസ്ബുള്ള ഭീകരരുടെ പോക്കറ്റുകളിലും കൈകളിലും ഒക്കെ ഇരുന്ന പേജറുകളും വാക്കി ടോക്കികളും ഒക്കെയാണ് പൊട്ടിത്തെറിച്ചത് എന്നാൽ തൊട്ടടുത്ത് ഇവരോടൊപ്പം നിന്നിരുന്ന സിവിലിയൻസിനും അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഈ പശ്ചാത്തലത്തിലാണ് ഐക്യരാഷ്ട്രസഭ ഇത്തരത്തിലൊരു പ്രസ്താവന പുറപ്പെടുവിച്ചിരിക്കുന്നത് ഇതോടെ ഐക്യരാഷ്ട്രസഭയ്ക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് ഇസ്രയേൽ ഇതിന് പിന്നിൽ മൊസാദ് ഇതിന്റെ വിവരം സിഐഎയ്ക്കും അമേരിക്കയ്ക്കും കൃത്യമായി അറിയാമെന്നും ഇപ്പോൾ ഹിസ്ബുള്ളയും ഇറാനുമൊക്കെ ആരോപണം ഉന്നയിക്കുകയാണ് സത്യത്തിൽ ഇത് അമേരിക്കയും കൂടി അറിഞ്ഞുകൊണ്ടുള്ള ആക്രമണമാണോ എന്നത് ഇതുവരെ വ്യക്തമായിട്ടില്ല മൊസാദാണ് പിന്നിലെന്ന് പല രാജ്യങ്ങളും ആരോപണം ഉന്നയിച്ചുവെങ്കിലും പ്രത്യേകിച്ച് മുസ്ലിം രാഷ്ട്രങ്ങൾ ആരോപണം ഉന്നയിച്ചുവെങ്കിലും ഇതുവരെ പ്രതികരിക്കാനൊന്നും മൊസാദോ ഇസ്രയേലോ തയ്യാറായിട്ടില്ല ഇപ്പോൾ ഇതിലേക്ക് അമേരിക്കയുടെയും കൈകളുണ്ട് എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് ഇത്തരത്തിൽ വലിയൊരു നീക്കം നടത്തുമ്പോൾ എന്തായാലും അമേരിക്കയുമായി ഇസ്രയേൽ ചർച്ച നടത്തിയിട്ടുണ്ടാകും എന്നാണ് ഹിസ്ബുള്ള തലവൻ ഹസൻ നസറുള്ള പറയുന്നത് എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തിരിക്കുന്നത് അമേരിക്കയാണെന്നും ഇപ്പോൾ വാദമുന്നയിക്കുകയാണ് ഹിസ്ബുള്ള കാരണം തായ്വാന് സംരക്ഷണം ഒരുക്കുന്നത് അതായത് ചൈന എന്ന രാഷ്ട്രത്തിൽ നിന്ന് തായ്വാനെ സംരക്ഷിച്ചു നിർത്തുന്നത് അമേരിക്കയാണ് ചൈനയുടെ ആക്രമണങ്ങളിൽ നിന്ന് പൊതിഞ്ഞ് സംരക്ഷിക്കുന്നത് എല്ലാ കാലത്തും തായ്വാനെ സംരക്ഷിക്കുന്നത് അമേരിക്കയാണ് തായ്വാനിലെ ഒരു കമ്പനിയിലാണ് ഈ പേജർ നിർമ്മിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിന് പിന്നിൽ അമേരിക്കയുടെ കളിയുണ്ട് എന്നുള്ള ആരോപണം ശക്തമാക്കിയിരിക്കുകയാണ് ഇറാൻ ഉൾപ്പെടെയുള്ള മുസ്ലിം രാഷ്ട്രങ്ങൾ അറബ് രാജ്യങ്ങൾ ഈ വിഷയത്തിൽ കൂടുതൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല പ്രത്യേകിച്ച് സൗദി ഖത്തർ തുടങ്ങിയ രാജ്യങ്ങൾ ഇപ്പോഴും ഭയം വിട്ടുമാറാതെ നിൽക്കുകയാണ് എന്താണ് ഞൊടിയിടയിൽ സംഭവിച്ചത് എന്നുള്ള ഭയമാണ് ഇവർക്കുള്ളത് അതുകൊണ്ട് തന്നെ ഒരക്ഷരം പോലും ഇസ്രയേലിനെ ഭയന്നൊരക്ഷരം പോലും മിണ്ടാൻ ഇതുവരെ ഈ രാജ്യങ്ങൾ തയ്യാറായിട്ടില്ല പിന്നെയും പ്രതികരിച്ച് രംഗത്ത് വന്നത് തുർക്കിയാണ് എർദോഗാൻ വലിയ രീതിയിൽ കലിയിളകു നിൽക്കുകയാണ് എന്തു തരം തെമ്മാടിത്തങ്ങളാണ് ഈ രാഷ്ട്രം കാണിച്ചു കൂട്ടുന്നത് എന്നുള്ള ചോദ്യമാണ് എർദോഗാൻ ഉന്നയിച്ചിരിക്കുന്നത് സിവിലിയൻസിനെയും അതായത് ലെബനനെ മുഴുവൻ ഇല്ലാതാക്കാനുള്ള ഒരു നീക്കമാണ് ഇസ്രയേൽ നടത്തിയതെന്ന് എർദൊഗാൻ വിമർശിച്ചിരിക്കുന്നത് ശക്തമായ നടപടി ഉണ്ടാകണമെന്നും ഐക്യരാഷ്ട്രസഭ ഇടപെടണമെന്നും അന്താരാഷ്ട്ര സമൂഹം ഇസ്രയേലിന്റെ ഈ തോന്നിവാസങ്ങൾ നോക്കി നിൽക്കരുത് എന്നുള്ള ആരോപണമാണ് ഇപ്പോൾ തുർക്കിയിൽ നിന്ന് വന്നിരിക്കുന്നത് എന്നാൽ ഇതിനോടൊന്നും പ്രതികരിക്കാൻ ഇതുവരെ ഇസ്രയേൽ തയ്യാറായിട്ടില്ല ബെഞ്ചമിൻ നതന്യാഹു ഉള്ളിൽ ചിരിച്ചുകൊണ്ട് പുറമെ ഒന്നും നടന്നിട്ടില്ല എന്നുള്ള ഭാവം പിടിച്ചിരിക്കുകയാണ് പേജറുകൾ പൊട്ടിത്തെറിച്ചതിന് പിന്നാലെ വോക്കി ടോക്കികളും പോക്കറ്റ് റേഡിയോകളും സോളാർ സിസ്റ്റവും അടക്കം പൊട്ടിത്തെറിച്ചതോടെ ലബനീസ് ജനത ഇപ്പോൾ അതീവ ഭീതിയിലാണ് ഉള്ളത് എതിരാളികളുടെ മനസ്സുകളിൽ പോലും ഭയം നിറഞ്ഞ് അവരെ നിർവീര്യമാക്കുക എന്ന തന്ത്രമാണ് മൊസാദ് പയറ്റിയതെന്നാണ് യുദ്ധരംഗത്തെ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് കുഞ്ഞുങ്ങളുടെ കൈകൾ അതായത് ലെബനനിലെയും സിറിയയിലെയും കുഞ്ഞുങ്ങളുടെ കൈകളിൽ പോലും ഇപ്പോൾ മൊബൈൽ ഫോണുകളില്ല അവർ പോലും ഭയപ്പെടുന്നു കുട്ടികളുടെ കയ്യിൽ പോലും ഇലക്ട്രോണിക് ഉപകരണങ്ങൾ കൊടുക്കാൻ തയ്യാറാകുന്നില്ല അത്തരം ഒരു ഭയമാണ് ലെബനനിൽ ഉടലെടുത്തിരിക്കുന്നത് അടുത്ത് പൊട്ടിത്തെറിക്കുന്നത് എന്താണ് ഫ്രിഡ്ജാണോ ടി വി ആണോ എ സി ആണോ മൊബൈൽ ഫോണാണോ ഈ ഭീതിയിലാണ് ലബനൻ ജനത ഒന്നാകെ എല്ലാം വലിച്ചെറിയുകയാണ് ലബനനിലെ ജനങ്ങൾ ബെയ്റൂട്ടിലെ തെരുവുകളിൽ കാണുന്ന ജനങ്ങളുടെ എല്ലാം കണ്ണുകളിൽ ഇപ്പോൾ ഭീതിയാണ് പടക്കം പൊട്ടുന്നതിന് സമാനമായി പോക്കറ്റുകളിൽ കിടന്ന പേജറുകൾ ആദ്യം പൊട്ടിത്തെറിക്കുകയായിരുന്നു പിന്നാലെ പേജർ സ്ഫോടനത്തിൽ മരിച്ചവരെ അടക്കം ചെയ്യാൻ തുനിഞ്ഞപ്പോൾ അവിടെ വോക്കി ടോക്കികളും പൊട്ടിത്തെറിച്ചു ആദ്യ സ്ഫോടനത്തിന്റെ ഷോക്ക് മാറുന്നതിനു മുൻപ് അടുത്ത ഭയത്തിലേക്ക് ജനങ്ങളെ എത്തിക്കുകയായിരുന്നു ഇസ്രയേൽ ചെയ്തത് അതിഭീകരമായിരുന്നു ലബനീസ് തെരുവുകളിലെ കാഴ്ചകൾ ചിതറിയ ശരി ൾ പുറത്തേക്ക് തെറിച്ച് നിൽക്കുന്ന കണ്ണുകൾ കിടക്കാൻ പോയിട്ട് ഒന്ന് നിൽക്കാൻ പോലും കഴിയാത്ത ആശുപത്രികൾ ഭയാനകമാണ് ഓരോ നിമിഷവും എന്തായാലും വലിയ രീതിയിൽ ഇപ്പോൾ ഇറാനും തുർക്കിയും ഒക്കെ ഇസ്രയേലിനു നേരെ ഇടഞ്ഞു നിൽക്കുകയാണ് തിരിച്ചടി കൊടുക്കുമെന്ന് ഹിസ്ബുള്ള വാദിച്ചിട്ടുണ്ടെങ്കിലും അവർ ഭീതിയുടെ നടുവിലാണ് പ്രതികരിക്കാതിരുന്നാൽ അത് വലിയ ക്ഷീണമാകും എന്നുള്ളത് കൊണ്ടാണ് ഹിസ്ബുള്ള തലവൻ ഹസൻ നസറുള്ള ഇപ്പോൾ തിരിച്ചടി നൽകുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത